നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി പുതുക്കാട് എംഎൽഎ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനത എസ്സി മോർച്ച ചേർപ്പ് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. സിഗ്നൽ ലൈറ്റുകളോ അറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തതുമൂലം കോടന്നൂർ സെന്ററിൽ വാഹന തിരക്ക് മൂലം അപകട സാധ്യത ഏറുന്നു. ചാഴൂർ ഗ്രാമപഞ്ചായത്തിൽ ടി എൻ പ്രതാപൻ എം പിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ടി എൻ പ്രതാപൻ എം പി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി പുതുക്കാട് എംഎൽഎ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ബാബു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ശങ്കരനാരായണൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ടി സജീവൻ, പഞ്ചായത്ത് അംഗങ്ങളായ മദനമോഹനൻ, പ്രിയ ചന്ദ്രൻ, രവീന്ദ്രനാഥ്, ബെന്നി തെക്കിനിയത്ത്, കവിത ജോസ്, രതി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഗോപകുമാർ, കൃഷി ഓഫീസർ ഷീത എന്നിവർ പങ്കെടുത്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ 8-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഭാരതീയ ജനത എസ്സി മോർച്ച ചേർപ്പ് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം നടത്തി. വിതരണോദ്ഘാടനം ബിജെപി ജില്ലാ സെക്രട്ടറി ലോജനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്ന 50-ൽപരം തൊഴിലാളികൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. ചടങ്ങിൽ എസ്സി മോർച്ച ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് വി കെ മണി അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി സന്തോഷ് കാരാത്ര, മണ്ഡലം വൈസ് പ്രസിഡന്റ് മനു മാധവൻ എന്നിവർ സംസാരിച്ചു. ഇതിനോടൊപ്പം ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടനം ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് ഷിജോ ഫ്രാൻസിസ് നിർവഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സി വിജയൻ, സുഭാഷ് കൊന്നേക്കൽ, ജയൻ പാറക്കോവിൽ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ഒരു ആധാരം പോലും ഇടവെക്കാതെ നമുക്ക് ഒരു തൊഴിൽ സംരംഭവുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചാൽ ആരുടെയും ഒരു ഔദാര്യവുമില്ലാതെ നേരിട്ട് നമുക്ക് ലോണുകൾ ലഭിക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവന്ന ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്. അത് നിസ്സാരമല്ല, അത് ഒട്ടനവധി പേർക്ക് തൊഴിലുകൾ ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ സഹോദരന്മാർ, നമുക്കിപ്പോൾ തീർച്ചയായും തൊഴിലുറപ്പും പദ്ധതിയുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. നിങ്ങൾ സഹായിക്കുന്നതിന് വേണ്ടി കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറത്തേക്കും ചെയ്യാൻ കഴിയുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ് ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ട്. തീർച്ചയായും അതിലുള്ള പദ്ധതികളൊക്കെ തിരിച്ചറിയുവാനും പഠിക്കുവാനും ഇതിനുള്ള എല്ലാ സഹായവും ഇവിടുത്തെ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകും. തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ, എത്രയോ പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ പിന്നെ 1.22 കോടി വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. അത്രയും രീതിയിൽ പദ്ധതിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ സ്വച്ഛ് ഭാരത് മിഷൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, 11.22 കോടി ശൗചാലയങ്ങളാണ് നിർമ്മിച്ചു നൽകിയത്. നമുക്കറിയാം സൗജന്യ ഗ്യാസ് കണക്ഷൻ ഉജ്ജൽ യോജന എന്ന് പറയുന്ന പദ്ധതിയിലൂടെ 9 കോടിയിൽ പരം ആളുകൾക്കാണ് ഉജ്ജ്വല യോജനയിലൂടെ ഇന്ത്യയിൽ ഒരുപാടും കേരളത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 1 മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വാർഡ് മെമ്പർ ശ്രുതി വിജിലിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. വികസനവേദി കൺവീനർ ചന്ദ്രശേഖരൻ പഠനോപകരണങ്ങൾ കൈമാറി. ചടങ്ങിൽ മിഥുൻ സുന്ദരൻ, സുധീഷ്, ഹീര, ബിനി സജീവൻ, സജേഷ്, ഗിരീഷ്, പ്രസാദ്, രവീഷ് പാറക്കോവിൽ, ദിനേഷ് എന്നിവർ പങ്കെടുത്തു. ഒരുപാട് സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വികസനവേദിയുടെ 2-ാമത്തെ പ്രോഗ്രാമാണ്. ആദ്യത്തെ പ്രോഗ്രാം നേത്ര ചികിത്സാ ക്യാമ്പായിരുന്നു. അത് വളരെ വളരെ വിജയകരമായിട്ട് തന്നെ നിറവേറ്റാനായിട്ട് ഇതിൻ്റെ എല്ലാ അംഗങ്ങളും കൂടെ നിന്ന് തന്നെ എല്ലാ അംഗങ്ങൾക്കും സാധിച്ചു. വളരെ വിജയകരമായിരുന്നു. അതുപോലെ തന്നെ ഈ കൊറോണയുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് ആദ്യമായി ഒരു 3 വർഷത്തിന് ശേഷം കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയി തുടങ്ങുന്ന ഈ കാലഘട്ടത്തിൽ
കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ നമ്മളൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പഠന ഉപകരണങ്ങൾ നമ്മൾ നൽകുന്ന വികസന വേദി നൽകുന്നതിന് എല്ലാ പ്രാർത്ഥനകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി ഈ ഒരു കൂട്ടായ്മയ്ക്കും ഈ ഒരു സ്നേഹത്തിനും ഈ ഒരു കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ കൺവീനർമാർക്കും. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല മനസ്സുകൾ, ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന കൃഷിവകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായി അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 14 വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുൻ വാർഡ് മെമ്പർ വിനയ സച്ചിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ പദ്ധതിയുടെ ഭാഗമായി എല്ലാ വീടുകളിലും പച്ചക്കറി വിത്തുകൾ നൽകുമെന്നും പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്നും പറഞ്ഞു. VA സുനിൽ, ഷാജു തുമ്പയിൽ, VM ജോഷി, സ്റ്റെല്ല ഷാജു, ജയാ ഗോപാലൻ, KP ലെനിൻ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളം ഒരിടക്കാലത്ത് വെച്ച് നല്ല രീതിയിലുള്ള കാർഷിക സംസ്കാരത്തിൽ നിന്ന് പിന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാരകമായ അതിരൂക്ഷമായ രീതിയിലുള്ള രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ള കാർഷിക സംസ്കാരത്തിൽ നിന്ന് പിൻവാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ രൂക്ഷമായ രോഗങ്ങൾ വന്ന് ഇന്ന് കേരളത്തിലെ സമസ്ത മേഖലകളിലുള്ള ജനവിഭാഗങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലുള്ള എല്ലാ വീടുകളിലും പച്ചക്കറി വിത്തുകൾ കൊടുത്തുകൊണ്ട് അത് കൃഷി ചെയ്ത് വിളവെടുത്ത് നല്ല രീതിയിലുള്ള ഭക്ഷ്യയോഗ്യമാക്കാവുന്ന രീതിയിലുള്ള സംസ്കാരത്തിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡിൽ ഇന്നു മുതൽ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഇതൊരു തുടക്കം മാത്രമല്ല, ഇതിന് ശേഷം വിത്തുകൾ എല്ലാ വീടുകളിലേക്ക് കൊടുക്കുന്നു. ആ വിത്തുകൾ കൊടുത്തതിന് ശേഷം ആബാല വൃദ്ധജനങ്ങൾക്ക് കാർഷിക സംസ്കാരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് വിത്ത് എങ്ങനെ കൃഷി ചെയ്യണമെന്നും എങ്ങനെ പരിപാലിക്കണമെന്നും എങ്ങനെ വിളവെടുപ്പ് നടത്തണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധനമാരാക്കുന്ന രീതിയിലുള്ള പരിപാടികൾ പോലും ആസൂത്രണം ചെയ്ത് ഈ ഓണക്കാലത്ത് സമഗ്രമായിട്ടുള്ള ഒരു കാർഷിക രീതിയിലേക്ക് നമ്മുടെ 14 വാർഡിനെ എത്തിക്കുക എന്നുള്ള ഒരു ചട്ടം കൂടി ഈ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ആനക്കല്ല് PK ടവറിൽ ഹണീസ് ബേക്കറി ആൻഡ് കോഫി ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. സൂപ്രണ്ട് ഓഫ് പോലീസ് P വാഹിദ് ഹണി ബേക്കറി ആൻഡ് കോഫി ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൂജ എന്റർപ്രൈസസ് ആനക്കലിന്റെയും ഹണി ബേക്ക് ഹൗസ് ആമ്പല്ലൂരിന്റെയും സഹോദര സ്ഥാപനമായി ആരംഭിച്ച ഹണീസ് ബേക്കറി ആൻഡ് കോഫി ഷോപ്പിൽ സ്വന്തമായി നിർമ്മിക്കുന്ന നാവിൽ രുചിയൂറും വിവിധതരം ബേക്കറി ഉൽപ്പന്നങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ചൈനീസ്, അറേബ്യൻ, അൽഫാം, ഐസ്ക്രീം, ചായ, കാപ്പി എന്നിവ ഇരുന്ന് കഴിക്കാനുള്ള വിശാലമായ ഇരിപ്പിടങ്ങളും ഒന്നാം നിരയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം സായ രാമചന്ദ്രൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ PG ജിനി, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറും DPC മെമ്പറുമായ CP പോളി, ബേക്കറി അസോസിയേഷൻ ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പാറളം പഞ്ചായത്തിലെ ഹൃദയഭാഗമായ കോടന്നൂർ സെന്റർ വാഹനങ്ങളുടെ തിക്കിലും തിരക്കിലും ശ്വാസം മുട്ടുകയാണ്.
സിഗ്നൽ ലൈറ്റുകളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തത് മൂലം ഈ ഭാഗത്ത് അപകട സാധ്യത ഏറുകയാണ്. പാർലം പഞ്ചായത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശമായ കോടന്നൂർ സെന്ററിന് പ്രാധാന്യമേറുന്നത് ഇങ്ങനെയാണ്. തൃപ്രയാർ, പള്ളിപ്പുറം, പാലക്കൽ, വെങ്ങിണിശ്ശേരി, അയ്യന്തോൾ, താണിക്കമുനയം, മനക്കുടി, ശാസ്താംകടവ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള വഴികൾ ഒന്നിക്കുന്ന സെന്റർ. 30 സ്വകാര്യ ബസ്സുകളാണ് ഈ വഴി ഗതാഗതം നടത്തുന്നത്. പകൽ നേരങ്ങളിൽ ഗതാഗത തിരക്കും ജനത്തിരക്കും കൊണ്ട് വീർപ്പ് മുട്ടുകയാണ്. ഇവിടെ ബസ്സുകളിലെത്തുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ ശുചിമുറി സൗകര്യം പോലും നിലവിലില്ല. സിഗ്നൽ ലൈറ്റുകളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഈ പ്രദേശത്ത് അധികൃതർ സ്ഥാപിച്ചിട്ടുമില്ല. വിദ്യാലയങ്ങൾ തുറന്നതോടെ വിദ്യാർത്ഥികളുടെ തിരക്കും ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ട്. വീർപ്പുമുട്ടുന്ന കോടന്നൂർ സെന്ററിൽ സിഗ്നൽ ലൈറ്റും സൂചനാ ബോർഡുകളും സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ 4. എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എ ഇംഗ്ലീഷിൽ 3 റാങ്ക് നേടിയ അനഘ മേരി ആന്റണിയെ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അനുമോദന ചടങ്ങ് ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പി കെ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ ജോൺ പോട്ട്, ബ്ലോക്ക് പ്രസിഡന്റ് പരമശിവൻ, ഹിമ ആന്റണി, ഷീബ ഫ്രാൻസിസ്, സത്താർ പഴുവിൽ എന്നിവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ അന്തോണിസിന്റെ തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. തിരുനാൾ പാട്ട് കുർബാനയിൽ ഫാദർ സ്റ്റീഫൻ അറക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച രാവിലെ നടന്ന തിരുനാൾ കുർബാനയ്ക്ക് റവറൻ ഫാദർ പോൾ താണിക്കൽ, സഹവികാരി ഫാദർ മേജോ മുത്തിപ്പീടുക എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കൂടുതർക്കൽ തിരുക്രമം നടന്നു. തിരുനാൾ പ്രദക്ഷിണത്തിന് നിരവധി പേരാണ് പങ്കെടുത്തത്. ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ ടിൻഡോജോ സ്കൂള, കെ ആർ വർഗീസ്, പിയോളി ജോൺസൺ, സി ഐ ജെയിംസ്, ജെയ്ക്കോ മൊയ്ക്കാട്ടോളം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ 4. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ടി എൻ പ്രതാപൻ എം പി 2021-2022 വർഷത്തെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കോട്ടം എസ് സി കോളനി ഇന്റർലോക്ക് ടൈൽ വിരിച്ച റോഡിന്റെ ഉദ്ഘാടനം ടി എൻ പ്രതാപൻ എം പി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ പി കെ ഇബ്രാഹിം, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ബി മായ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് പി കെ ഓമന, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് നജീബ് എന്നിവർ സംസാരിച്ചു. വളരെ പാവങ്ങളിൽ പാവങ്ങളായ സാധാരണക്കാർ അവരവരുടെ സ്വന്തം ചെറിയ ഈ ഭൂമിയിൽ നിന്നും ആവശ്യമായ സ്ഥലം ഉൾപ്പെടെ വിട്ടുകൊടുത്ത് ഇത്തരത്തിലൊരു റോഡാക്കിയത് മാറ്റുന്നതിന് അന്ന് സ്ഥലം വിട്ടുകൊടുത്ത ഓരോ ആളുകളെയും നേരത്തെ മെമ്പറും ബ്ലോക്ക് പ്രസിഡന്റും പറഞ്ഞത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു, അവരെയാണ് ആദ്യമായി ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നത്. അവരോടാണ് ആദ്യത്തെ കടപ്പാടും നന്ദിയും സ്നേഹവും എന്നൊരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്. പിന്നീട് പഞ്ചായത്തും ഇവിടെ സൂചിപ്പിച്ചത് പോലെ മറ്റു ജനപ്രതിനിധികളും ഒക്കെ ഈ റോഡിന് ആവശ്യമായ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് എളിയവനായ എൻ്റെ അടുത്ത്, ഞാൻ 2019 എം പി ആയി വന്നപ്പോൾ എം പി ആയി ജയിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ബ്രാൻക എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ താമസിക്കുന്ന വളരെ സാധാരണക്കാരായ ആളുകൾ, അത് മഹാഭൂരിപക്ഷവും എസ് സി കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് മഹാഭൂരിപക്ഷം, അവർക്ക് റോഡ് സ്ഥായിയായി. വലപ്പാട് ഫാമിൽ അറവിനായി എത്തിയ പോത്തുകൾ ഇടഞ്ഞോടിയത് പരിഭ്രാന്തി പരത്തി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് വലപ്പാട് പോലീസ് സ്റ്റേഷന് പുറകുവശത്തെ ഫാമിൽ നിന്ന് 2 പോത്തുകൾ വിരണ്ടോടിയത്. വിരണ്ടോടിയ പോത്തുകളിലൊന്നിനെ ഫാമിന്റെ നടത്തിപ്പുകാർ ചേർന്ന ചന്തപ്പടിയിൽ നിന്ന് പിടികൂടി. മറ്റൊരു പോത്ത് ഇടഞ്ഞോടിയെത്തിയത് തൃപ്രയാർ ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു. ഇതിനിടെ വിവരമറിഞ്ഞ നാട്ടിക ഫയർഫോഴ്സ് സംഘവും പിന്നാലെ എത്തിയിരുന്നു. ഇടഞ്ഞോടിയ പോത്തിനെ ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്ത് റോഡിൽ കണ്ടെത്തി. തുടർന്ന് ഫയർഫോഴ്സ് സംഘം പോത്തിനെ കയറിൽ കുരുക്കി കീഴ്പ്പെടുത്തി. പോത്തിനെ പിന്നീട് തൃപ്രയാർ ക്ഷേത്രം ആനക്കുട്ടിലിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ കെട്ടിയിട്ടു. ന്യൂസ് ബ്യൂറോ, മീഡിയ 4. തൃപ്രയാറിൽ വ്യാപാരിയെയും സഹോദരനെയും സ്ഥാപനത്തിൽ കയറി കെട്ടിടമുടമയും കൂട്ടാളികളും മർദ്ദിച്ചതിൽ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി.
സംഭവം നടന്ന കെട്ടിടത്തിന് മുൻപിൽ നടന്ന ധർണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാട്ടിക നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ സെക്രട്ടറിയുമായ കെ കെ ഭാഗ്യനാഥൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരിയെയും സഹോദരനെയും മർദ്ദിച്ചവർക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തൃപ്രയാർ നാട്ടിക മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡാലി ജെ തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പി കെ സമീർ, നിയോജക മണ്ഡലം ട്രഷറർ ടി ജി ചന്ദ്രബോസ്, വൈസ് പ്രസിഡന്റ് എം എസ് ബാബു, സി കെ സുഹാസ് എന്നിവർ സംസാരിച്ചു. ഇവിടെ ഈ സംഘടനയെ പോലും വില വെക്കാതെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഈ ബോർഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ വ്യാപാരികളെ കടയിൽ കയറി തല്ലിയിട്ടുള്ളത്. ഇവരോട് പറഞ്ഞു ഈ സൺഷേഡ് അറ്റകുറ്റപ്പണി നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അവരത് ഇറക്കിയ സമയത്ത് ഇൻജക്ഷൻ ഓർഡർ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്ത് അത് ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം പറഞ്ഞു നിങ്ങളുടെ കടയുടെ ഫ്രണ്ടിൽ മാത്രം ബോർഡ് വെച്ചോ, ബാക്കിയുള്ള ഭാഗത്ത് ബോർഡ് വെക്കാൻ പറ്റാന്ന് പറഞ്ഞു. ആദ്യം എല്ലാ അനുമതിയും കൊടുത്തു, അവർ സൈലന്റ് ആയി നിന്നു. വ്യാപാരികളെ സംബന്ധിച്ച് ഒരു കെട്ടിട ഉടമ പറയുകയാണ് നിങ്ങളത് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിന്റെ നിയമവശങ്ങളിലൂടെ പോകുന്നില്ല, എഴുതിത്തരാനെന്ന് ആരെങ്കിലും പറയോ? എന്നും കാണുന്നതല്ല കെട്ടിട ഉടമയും വ്യാപാരികളും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധത്തിൽ നമ്മളോട് പറയാണ് നിങ്ങളത് ചെയ്തോ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോ അത് നിഷ്കളങ്കരായിട്ടുള്ള വ്യാപാരി ആ കെട്ടിട ഉടമയുടെ വാക്ക് കേട്ടുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് അതെല്ലാം അഴിച്ചു മാറ്റുകയും രണ്ടാമത് അതിന്റെ പണികൾ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്താണ് അത് സ്റ്റേ കൊടുത്തുകൊണ്ടുള്ള ആ ഒരു പ്രകോപനപരമായിട്ടുള്ള നീക്കം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 4835 രൂപ, പവന് 38680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനത എസ് സി മോർച്ച ചേർപ്പ് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. സിഗ്നൽ ലൈറ്റുകളോ അറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തത് മൂലം കോടന്നൂർ സെന്ററിൽ വാഹന തിരക്ക് മൂലം അപകട സാധ്യത ഏറുന്നു. ചാഴൂർ ഗ്രാമപഞ്ചായത്തിൽ ടി എൻ പ്രതാപൻ എം പിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ടി എൻ പ്രതാപൻ എം പി നിർവഹിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.